ഹായ് പ്രിയമുള്ളവരെ, വാക്കും നോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ പ്രായത്തിൽ കാഴ്ച ഒരു തായ്ലൻഡ് ചാമ്പയുടെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള കൊട്ടപ്പുറത്തെ പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അഗ്രിഫാം നഴ്സറിയിൽ നിന്നും 2 വർഷം മുമ്പ് ഞാൻ കൊണ്ടുവന്ന ഒരു കുഞ്ഞ് ചാമ്പത്തൈയാണ് ഇപ്പോൾ നിറയെ കായ്ച്ച് അത് പലതും മൂപ്പായിട്ടുണ്ട്. മൂപ്പായ ഫലങ്ങളുടെ വിളവെടുപ്പും നമുക്കൊന്ന് കാണാം. ഏതാണ്ട് ഒരു 2 മാസം മുൻപാണ് ഇത് ആദ്യമായി പൂത്തത്. നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത വ്യത്യസ്ത ഇനമായതുകൊണ്ട് തന്നെ ഞാനിതിനെ അന്നു മുതൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ കാര്യമായി വെയിലൊന്നും കിട്ടുന്ന സ്ഥലമല്ലാതിരുന്നിട്ടും തുരുതുരാ പൂക്കുകയും പൂക്കളെല്ലാം കായകളായി മാറുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ കായകളൊക്കെ വളർന്നുകൊണ്ടിരുന്നു. ഇതിങ്ങനെ കുലകുലയായി തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ശരിക്കും നമ്മൾ നട്ട് പരിപാലിച്ച് വളർന്നു വന്ന ഒരു തൈ പൂവിട്ട് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോഴുള്ള ഒരു അനുഭൂതിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കായ പറിച്ച് കഴിക്കുന്നതല്ല, അത് കാണുന്നത് തന്നെയാണ് വലിയ സന്തോഷം. കശുവണ്ടിയില്ലാത്ത പറങ്കിമാങ്ങ കുലകുലയായി തൂങ്ങി നിൽക്കുകയാണെന്ന് തോന്നും ഇത് കാണുമ്പോൾ. ഓരോരോ കൊമ്പിലുള്ളതിനും വ്യത്യസ്ത മൂപ്പായതുകൊണ്ട് തന്നെ ഒന്നാകെ വിളവെടുക്കാൻ പ്രയാസമാണ്. ഏകദേശം ഒരുവിധം മൂപ്പായത് ഞങ്ങളൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, വവ്വാലുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി ഓല കൊണ്ട് വൈകുന്നേരമായാൽ ഒന്നാകെ മറച്ചു വയ്ക്കും. നാടൻ ചാമ്പയെപ്പോലെ ചവർപ്പോ പുളിയോ ഒന്നുമല്ല, നല്ല മധുരമാണ് ഇതിനുള്ളത്. നല്ല ജലാംശമുള്ള പഴമായതുകൊണ്ട് തന്നെ കൊടും വേനലിൽ നല്ലൊരു ദാഹശമനി കൂടിയാണിത്. നോക്കൂ, ഒന്നാം ഘട്ടം വിളവെടുക്കാനായപ്പോഴേക്കും രണ്ടാം ഘട്ടം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കനമുള്ള പഴമായതുകൊണ്ടാണ് ചെറിയ കാറ്റിലിളകിയാൽ പോലും താഴെ വീണു പോവുകയാണ്. അതുകൊണ്ടാണ് മൂപ്പായി തുടങ്ങിയത് പെട്ടെന്ന് തന്നെ വിളവെടുക്കാമെന്ന് കരുതിയത്. ചാമ്പക്ക Thank you.